നമസ്കാരം. എക്കാലവും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് ബീഹാർ. ഇത്തവണ ഏറ്റവും ശക്തമായ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ബീഹാറിൽ നടക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിന്റെ ദിശ ഇനി എങ്ങോട്ട് എന്നത് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം കാട്ടിത്തരും. കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടായ മാറ്റങ്ങൾ ബീഹാറിൽ രണ്ട് വൈരികളെ ഒന്നിപ്പിച്ചു. ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും സോണിയാഗാന്ധിയും ചേർന്ന് നരേന്ദ്രമോദിയെ തളയ്ക്കാനൊരുങ്ങുകയാണ്. കഴിഞ്ഞ ദില്ലി തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട ഗതിവേഗം തിരിച്ചുപിടിക്കാനാണ് മോദിയും സംഘവും ബീഹാറിൽ പ്രയത്നിക്കുന്നത്. പോരാട്ടം മുറുകുമ്പോൾ ബീഹാർ ആർക്കൊപ്പമാകുമെന്ന് പ്രവചിക്കുക അസാധ്യം. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കാഴ്ചകളിലേക്ക് പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുകയാണ്. പട്ന വിമാനത്താവളത്തിൽ നിന്നും നിതീഷ് കുമാറിന്റെ പ്രത്യേക ഹെലികോപ്റ്റർ പറന്നുയർന്നു കഴിഞ്ഞു. ബീഹാർ മുഖ്യമന്ത്രി വിശ്രമമില്ലാത്ത തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും നിതീഷ് കുമാർ ഇത്രയും വിയർപ്പൊഴുക്കിയിട്ടില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. 140 കിലോമീറ്റർ അപ്പുറത്തുള്ള സമസ്തിപൂരിലെ റാലി മൈതാനത്ത് ഒരു മണിക്കൂറിനുള്ളിൽ നിതീഷ് എത്തും. മുഖ്യമന്ത്രിയെയും ഗ്രാമത്തിൽ പറന്നിറങ്ങിയ ഹെലികോപ്റ്ററും കാണാൻ ധൃതി പിടിച്ച് ഗ്രാമീണർ മൈതാനത്തിലേക്ക് പായുകയാണ്. റാലിക്കെത്തിയ ജനങ്ങളോട് നിതീഷ് കുമാറിന്റെ പ്രവർത്തന നേട്ടങ്ങൾ ചോദിച്ചു. എല്ലാവർക്കും നിതീഷ് സ്വീകാര്യനാണ്. ബീഹാറുകാരുടെ ജനപ്രിയ മുഖ്യമന്ത്രിയാണ് നിതീഷ് കുമാർ. മഹാസഖ്യത്തിന്റെ റാലിക്കെത്തിയവരായതിനാൽ പ്രതീക്ഷിച്ച ഉത്തരങ്ങളായിരുന്നു പലതും. കഴിഞ്ഞ 10 വർഷം ബീഹാറിനെ നിതീഷ് മാറ്റിയെന്ന് ഇവർ പറയുന്നു. आज जो बिहार का विकास है नीतीश जी के वजह, आज हम महिलाओं को जो आरक्षण मिला, जो मान सम्मान मिला, वो नीतीश जी के वजह से ही मिला. तो नीतीश जी का राज हर तरह से अच्छा है और इसे सभी मान रहे, विरोधी दल भी मान रहे, उनके पास बोलने के लिए कुछ नहीं है. മൈതാനം നിറഞ്ഞു കഴിഞ്ഞു. നിതീഷും വേദിയിലെത്തി. സമസ്തിപൂരിലെ റൊസേറ ഗ്രാമം മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് കാതോർത്തു. പ്രസംഗത്തിന്റെ തുടക്കത്തിൽ താൻ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും മുഖ്യമന്ത്രി വിശദീകരിക്കുകയാണ്. ഹർ ഘർ മേ ശൗചാലയ തോ യേ സബ് സാത് നിശ്ചയ ഹേ ഹമാരാ ഔർ ഇസ്മേ ഖർച്ചാ ഹോഗാ 5 സാൽ മേ 2,70,000 കറോഡ് രൂപ്യ ജിത്ന കാം പഹലേ സേ ഹോ രാ ഹേ സ്കൂൾ അസ്പതാൽ മാനവ വികാസ് സഡക് സ്കൂൾ പുലിയ കൃഷി വികാസ് കെ ലിയേ കൃഷി റോഡ് മാപ് കാ കാം വോ കാം ജാരി രഖ്തേ ഹുയേ ഉസ്കേ അലാവേ സാത് നിശ്ചയ പർ അമൽ കരേംഗേ 5 സാൽ മേ 2,70,000 കറോഡ് രൂപ്യ ഖർച്ചാ ഹോ. നിതീഷ് കുമാറിന്റെ ശരീരഭാഷയിലും പ്രസംഗത്തിലും വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഒരു കാലത്ത് ലാലുവിന്റെ വെല്ലുവിളികൾ പോലും നിതീഷ് നേരിട്ടത് തന്റെ പക്വത കൊണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നിതീഷ് സൗമ്യഭാഷയല്ല, പ്രസംഗങ്ങൾ ആക്രമണോത്സുകമായി മാറിയിരിക്കുന്നു. നിതീഷിന്റെ വാക്ഷരങ്ങളെല്ലാം മോദിയിലേക്ക്. പ്രധാനമന്ത്രി ജി ഹം പർ തന്ത് കത്തെ കഴിഞ്ഞ ജാത്തെ തേ പഹലെ കട്ടോരാ ലേക്ക് ജാത്തെ തേ തോ ഇസിലിയെ ഹം കഹ രഹേ ഹൈ കി നഹീ ജായേംഗേ ആപ്കേ യഹാ കട്ടോരാ ലേക്ക്. പ്രധാനമന്ത്രി ജി ചിന്താ മത് കരിയേ. ഹർ മോദി, ഹർ ഹർ മോദി, ഹർ ഹർ മോദി, ജി സംഘർഷ് കരോ, ഹം തുമ്ഹാരെ സാഥ് ഹൈ, ചപ്പ ചപ്പ ഭാരത്, ചപ്പ ചപ്പ ഭാരത്. എൻ ഡി എയിൽ നിതീഷ് ഉണ്ടായിരുന്ന കാലത്ത് വിജയിച്ചത് നരേന്ദ്രമോദി. എൻ ഡി എ വിട്ടിറങ്ങിയമെന്ന് നേരിട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വിജയിച്ചത് മോദി. ഇനി സ്വന്തം തട്ടകത്തിൽ മോദിക്ക് മുന്നിൽ ഒരു പരാജയം, അത് നിതീഷിന് താങ്ങാവുന്നതിനും അപ്പുറമാകും. ഇത് തടയാൻ നിതീഷ് എല്ലാ അടവുകളും പുറത്തെടുക്കുകയാണ്. മോദിജിക്ക് നാം പർ പ്രചാർ കരു ബടക്കാ മോദി ഉൻകെ നാം പർ പ്രചാർ കരു बिहार में क्या प्रधानमंत्री रहते हुए मोदी जी बिहार के मुख्यमंत्री बनेंगे? बिहार को कौन चलाएगा? अरे बिहार को बिहारी चलावेगा कि कोई बाहरी चलावेगा, ये फैसला कर लीजिए. പ്രസംഗങ്ങളിൽ മാത്രമല്ല പ്രചരണത്തിലും ഒരിഞ്ച് വിട്ടുകൊടുക്കുന്നില്ല ബീഹാർ മുഖ്യമന്ത്രി. പട്ന നഗരത്തെ 2 മാസം മുൻപ് തന്നെ നിതീഷ് ഫ്ലക്സ് ബോർഡുകൾ കൊണ്ട് നിറച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിക്ക് വേണ്ടി തന്ത്രങ്ങൾ മെനഞ്ഞ പ്രശാന്ത് കിഷോറിനെ ജെ ഡി യു വിലക്കെടുത്തു. എന്നാൽ ബി ജെ പി പുറമെ നിതീഷിനെ ഒരു എതിരാളിയായി പോലും കാണാതെയാണ് മറുതന്ത്രങ്ങൾ മെനഞ്ഞത്. നിതീഷ് കുമാർ ഇസ് നോവെർ ഇൻ ദ റേസ് ഓഫ് ബിഹാർ നൗ. ഹി ഹാസ് ലോസ്റ്റ് ഓൾ ഹിസ് ക്രെഡിബിലിറ്റി ആൻഡ് ദേർ ഇസ് നോ ക്വസ്റ്റ്യൻ ഓഫ് എനി അഡ്വാൻറ്റേജ് ടു ഹിം. പ്രചരണ രംഗത്ത് നിതീഷിനെ നേരിട്ടതിനൊപ്പം നിതീഷ് കുമാറിന്റെ വികസന മാതൃകയ്ക്ക് ബി ജെ പി ബദൽ മാതൃക ഉയർത്തി. എന്നാൽ വ്യക്തിപരമായി മോദിയുമായി ഒരു താരതമ്യം ബി ജെ പി നടത്തുന്നില്ല.
നിതീഷിനെ വില കുറച്ചു കണ്ട് ലാലുവിനെ മുഖ്യ എതിരാളിയായി ഉയർത്തിക്കാട്ടുകയാണ് ബീഹാറിലെ ബി ജെ പി. അവർ മെയിൻ റൈവൽ ഈസ് ലാലു പ്രസാദ് യാദവ് ബിക്കോസ് ഹി ഈസ് എ വോട്ട് ബാങ്ക്. നിതീഷ് കുമാർ ഡസ് നോട്ട് ഹാവ് എനി വോട്ട് ബാങ്ക്. ഹി സ്റ്റാൻഡ്സ് നോ വെയർ ഇൻ ദിസ് ഫൈറ്റ്. ഹി ഈസ് എ ടോട്ടലി ഡിപെൻഡന്റ് ഓൺ ലാലു പ്രസാദ് യാദവ്. ഈവൻ കോൺഗ്രസ് ഈസ് ഡിപെൻഡിങ് ഓൺ ലാലു പ്രസാദ് യാദവ്. ലാലുവിൻ്റെത് വലിയ റാലികളല്ല, നാട്ടുയോഗങ്ങളെന്ന് വിശേഷിപ്പിക്കാം. നമ്മുടെ നാട്ടിൽ ഒരു ജില്ലാ നേതാവ് പങ്കെടുക്കുന്ന യോഗങ്ങളുടെ ഒരുക്കങ്ങളെ ലാലുവിൻ്റെ യോഗത്തിനുള്ളൂ. വേദിയുടെ പ്രൗഢിയല്ല, ലാലുവാണ് യോഗത്തിൻ്റെ ആകർഷണം. ലാലു പ്രസാദ് യാദവ് ഒന്നാം ഘട്ടത്തിൽ തന്റെ പ്രചാരണങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് യാദവ ശക്തി കേന്ദ്രമായ രാഘോപൂരിൽ നിന്നുമാണ്. ഗംഗാതീരത്തെ രാഘോപൂരിലെ വേദിയിൽ വളരെ നേരത്തെ തന്നെ മകൻ തേജസ്വി യാദവ് എത്തി. ലാലുവിൻ്റെ ആഡംബര കാരവണെത്തിയതോടെ യദുവംശികൾ ഇളകിമറിഞ്ഞു. ഇന്നും ബീഹാറിൽ നിതീഷ് കുമാറിനേക്കാൾ വലിയ ക്രൗഡ് പുള്ളർ ലാലു പ്രസാദ് യാദവ് ആണ്. മകൻ തേജസ്വി കൈമാറിയ ഏലക്കയും കരയാമ്പൂവും നുണഞ്ഞ് തൊണ്ട ശുദ്ധീകരിച്ച് ലാലു കണ്ണടച്ച് പ്രസംഗത്തിന് തയ്യാറെടുക്കുകയാണ്. എല്ലാവർക്കും ശേഷം അവസാനം ലാലു മൈക്കിന് മുന്നിലെത്തി. തന്റെ റാന്തൽ വെളിച്ചം 10 വർഷം മുൻപ് തല്ലിക്കിടത്തിയ നിതീഷുമായി കൈകോർക്കാനുണ്ടായ സാഹചര്യം വിശദീകരിച്ച് ലാലു പ്രസാദ് യാദവ് പ്രസംഗം തുടങ്ങി. अगर हम लगे जीतने तो आरएसएस को मालूम हुआ कि लालू पढ़ रहा बिहार, लालू पढ़ रहा बिहार में तो सारा शक्ति लगाया. उसी दिन हमने नीतीश कुमार को फोन किया, नीतीश जी देखो हम दोनों पिछड़ों के लड़ने का नतीजा क्या हुआ. ये सब जीत गया ब्राह्मणवादी व्यवस्था वाला सब. ജാതി മാത്രമാണ് ലാലുവിന്റെ തുറുപ്പ് ചീട്ട്. ലാലു പ്രസാദ് യാദവ് ഇപ്പോഴും 90s രാഷ്ട്രീയം പയറ്റുകയാണെന്ന ബി ജെ പിയുടെ ആരോപണം ഈ പ്രസംഗം കേട്ടാൽ ആരും ശരിവയ്ക്കും. जनवंशियों को पिछड़ों को बोलता है कि भाई वोट देने होने हो जाएगा. താനും മോദിയും തമ്മിലുള്ള പോരാട്ടമായി നിതീഷ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുമ്പോൾ 70% പിന്നോക്കരും ദളിതരുമുള്ള ബീഹാറിൽ ലാലു മുന്നോക്കക്കാരും പിന്നോക്ക വിഭാഗങ്ങളും തമ്മിലുള്ള യുദ്ധമായാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും കനത്ത തിരിച്ചടിയേറ്റ ലാലുവിന് ഈ തെരഞ്ഞെടുപ്പ് നിലനിൽപ്പ് സംബന്ധിച്ച് വളരെ നിർണായകമാണ്. നിതീഷ് മിത്രമായതും രാഹുൽ ഗാന്ധിയോടുള്ള പിണക്കം മറന്ന് കോൺഗ്രസിനെ കൈകൊടുത്തതും ഈ പശ്ചാത്തലത്തിലാണ്. Now the BJP of BJP party will certainly go back. Khatam ho gaya idhar, khatam ho gaya. Modi leh rahe hain? No lord, no way. They are liar. They are liar. Ye inki himmat dekhiye. Unhone thaan li hai ki jangal raj ho jana ye gunah nahi hai. Ye unhone thaan li. क्या बिहार को फिर से जंगल राज बनने देना है, जंगल राज आने देना है? हमें जंगल राज चाहिए. जंगल राज से मुक्ति पाने के लिए विकास राज का रास्ता अपनाइए. നരേന്ദ്രമോദി നേരിട്ട് പടനയിക്കുന്ന തെരഞ്ഞെടുപ്പ്, മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നടത്തിയതിനേക്കാൾ ഇരട്ടി റാലികൾ. മോദി കേന്ദ്രമന്ത്രിമാരെയും ബീഹാറിൽ ഒന്നടങ്കം വിന്യസിച്ചു. അമിത്ഷാ ബീഹാറിൽ ക്യാമ്പ് ചെയ്ത് തന്ത്രങ്ങൾ മെനയുന്നു. പ്രവർത്തക യോഗങ്ങൾ വിളിക്കുന്നു. അഗർ പ്രൈം മിനിസ്റ്റർ നോ ലോക് യെ കഹേംഗേ കി പ്രൈം മിനിസ്റ്റർ ആ ക്യോ നഹീ രഹേ ആ രഹേ ഹൈ തോ ലോക് കഹേംഗേ കി സാദേ ക്യോ ആ രഹേ ബീഹാർ രാജനീതി കാ ദിൽ ഹൈ ഓർ ബീഹാർ മേ ചുനാവ് ഹൈ और बिहार की जनता सबसे ज़्यादा मोहब्बत करती है नरेंद्र मोदी जी से. तो इतनी डिमांड है कि हर विधानसभा में लोग चाहते हैं पीएम के कदम पड़ जाए. दिल्ली के पिन्नाले बिहार में बीजेपी तोटाल नरेंद्र मोदी की अमित शाह की मुन्नोट्टुल्ल पोक्क दुर्घटमागुम.
അതുകൊണ്ട് തന്നെ 243 സീറ്റുകളിൽ 124 എന്ന മാന്ത്രിക സംഖ്യ കടക്കാൻ മോദി മുന്നിൽ നിന്ന് നയിക്കുകയാണ്. ബീഹാറിൽ പിന്നോക്കക്കാരിലും മുന്നോക്കക്കാരിലും നേതാക്കൾക്ക് ഒരു പഞ്ഞവുമില്ലാത്ത ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിക്കാതെ പ്രധാനമന്ത്രിയെ മാത്രം ഉയർത്തിക്കാട്ടുന്നതിന് പിന്നിലും ദില്ലി പരീക്ഷണം നൽകിയ ഇത്താനുഭവമാണ്. ലാലു പ്രസാദ് യാദവിനെയും നിതീഷ് കുമാറിനെയും ഒന്നിപ്പിച്ച മുലായം സിംഗിനെ സീറ്റ് വിഭജനം വന്നപ്പോൾ കരിമ്പിൻ ചണ്ടി പോലെ മഹാസഖ്യം വലിച്ചെറിഞ്ഞു. ഈ അപമാനത്തിന് പകരം വീട്ടാൻ പപ്പു യാദവിനും എൻ സി പിക്കും ഒപ്പം ചേർന്ന് മൂന്നാം മുന്നണി രൂപീകരിച്ചാണ് സമാജ്വാദി പാർട്ടി ബീഹാറിൽ മത്സരരംഗത്തിറങ്ങുന്നത്. പിന്നോക്ക യാദവ മുസ്ലിം ദളിത് വോട്ടുകളിലാണ് മൂന്നാം മുന്നണി ലക്ഷ്യം വയ്ക്കുന്നത്. ജനതാ പരിവാർ തകർന്നത് മോദി വിരുദ്ധ ക്യാമ്പിനെ ദുർബലപ്പെടുത്തിയെന്ന് മാത്രമല്ല, ബീഹാറിൽ മൂന്നാം മുന്നണി രൂപീകരണത്തിനും ഇത് വഴിയൊരുക്കി. പപ്പു യാദവിന്റെ ജനാധികാർ പാർട്ടിയും സമാജ്വാദി പാർട്ടിയും എൻ സി പിയും ഇത്തവണ ബീഹാറിൽ രംഗപ്രവേശം ചെയ്തത് മൂന്നാം ബദലുമായ താരിഖ് അൻവറിനെ മൂന്നാം മുന്നണി മുന്നിൽ നിർത്തുന്നുണ്ടെങ്കിലും ചരട് വലിക്കുന്നത് മുഴുവൻ പപ്പു യാദവാണ്. വികൽപ് ഔർ സത്താ തേർഡ് അലയൻസ് കി ബനേഗി കിസി ബി പരിസ്ഥിതി മേ ആപ് ഇസ് ബാത് കോ ദേഖ് ലീജിയേ. इसलिए कोई समझौता नहीं होगा. हम लोग इस प्रदेश के नौजवानों के खुशी के लिए, उसके रोजगार के लिए और गरीबों की आजादी के लिए और सही डेमोक्रेटिक पैटर्न को लाने के लिए, आम आदमी का राज हो उसके लिए हम लोग लड़ाई लड़ रहे हैं. ലാലുവിനെയും നിതീഷിനെയും ഒന്നിപ്പിച്ച മുലായം സിംഗിനെ പിന്നീട് ലാലുവും നിതീഷും ചേർന്ന് സീറ്റ് വിഭജനത്തിൽ അവഗണിച്ചതോടെയാണ് പരിവാർ തകർന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ മൂന്നാം മുന്നണി തലവേദനയാകുക മഹാസഖ്യത്തിനാകും. പപ്പുവിന് പിന്നിൽ ബി ജെ പി ആണെന്നുള്ള ആരോപണവും ശക്തമാണ്. ബി ജെ പി വിരുദ്ധത ഉയർത്തി ഹൈദരാബാദിൽ നിന്നും ഒവൈസി എത്തിയതും വെല്ലുവിളിയാകുന്നത് മഹാസഖ്യത്തിനാണ്. ബി ജെ പിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ബംഗ്ലാദേശ് അതിർത്തിയിലെ ന്യൂനപക്ഷ മേഖലയായ സീമാഞ്ചലിൽ മഹാസഖ്യത്തിന്റെ സ്വപ്നങ്ങൾക്കുമേൽ ഒവൈസി കരുനിഴൽ വീഴ്ത്തുകയാണ്. ഗംഗാ സമതലത്തിൽ ഇപ്പോഴും ഇടതുപക്ഷത്തിന് അല്പമെങ്കിലും സ്വാധീനമുള്ള ഒരു സംസ്ഥാനം ബീഹാറാണ്. ബീഹാറിൽ ഇത്തവണ 6 പ്രധാന ഇടതു പാർട്ടികൾ ഒരുമിച്ച് ഒരു മുന്നണിയായാണ് മത്സരിക്കുന്നത്. ഒരു കാലത്ത് ബീഹാറിന്റെ ലെനിൻഗ്രാഡ് എന്നറിയപ്പെട്ടിരുന്ന ബേഗുസരായ് ജില്ലയിലാണ് ഇടതുപക്ഷത്തിന് പ്രതീക്ഷ. ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ബേഗുസരായ് ഇടതുപക്ഷത്തിന് അതീവ നിർണായകമാണ്. These governments. Now, the left is the one addressing these problems, so we should be able to attract that section of the voters. Now, if we were not there, like everybody says, why didn't you all join to defeat the BJP? If we were not there and there was only a bipolar situation, then the advantage of anti-incumbency would have gone to BJP. പതിറ്റാണ്ടുകളോളം ജില്ലയിലെ മുഴുവൻ സീറ്റുകളിലും വിജയിച്ചിരുന്നത് ഇടതുപക്ഷമാണ്. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7 നിന്നും 1 ഒതുങ്ങി. ഇപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി ഇടതു പാർട്ടികൾ ഒന്നിച്ചു മത്സരിക്കുമ്പോൾ നേതാക്കൾ പഴയ പ്രതാപം തിരിച്ചു പിടിക്കുമെന്ന് ഉറപ്പിക്കുന്നു. A very good response. People are very happy that all the left parties have come together on one platform. Many areas I went, they said, where were you? Why you people were not coming together? So response is immense. ഇപ്പോഴും സംഘടനാപരമായി ഇടതു പാർട്ടികൾക്ക് ബേഗുസരായിൽ സ്വാധീനമുണ്ട്. റാലികളിൽ എത്തുന്നവരുടെ ആവേശവും നേതാക്കളുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ എത്തുന്ന ആൾക്കൂട്ടവും ഇതിന് തെളിവാണ്. CPI-ക്കാണ് കൂടുതൽ സ്വാധീനം. ഭൂമിഹാർ ബ്രാഹ്മണരുടെ കയ്യിൽ നിന്നും ഭൂമി പിടിച്ചടക്കി ഭൂരഹിതരായ പിന്നോക്കക്കാർക്ക് നൽകിയത് CPI നേതാക്കളാണ്. ആക്കൂറ് ഇപ്പോഴും ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിന് ഇടതുപക്ഷത്തോടുണ്ട്. और जमीनों के बंटवारा जमींदारों का जमीन कब्जा करके और गरीब लोगों में वितरण किया, जिस कारण से कम्युनिस्ट पार्टी का अच्छा प्रभाव रहा है. സിറ്റിംഗ് സീറ്റായ ബെച്ചുവാടയും കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തെത്തിയ തഗ്രയും ബക്കറിയും നേടിയാലും CPI-ക്ക് അത് വലിയ നേട്ടമാകും.
ബെഗുസറായ് മണ്ഡലവും തൊട്ടടുത്ത സമസ്തിപൂരിലെ രണ്ടു മണ്ഡലങ്ങളിലും CPIM കരുത്തു തെളിയിച്ചാൽ ഗംഗാ സമതലത്തിലാകെ ഈ ജയങ്ങൾ ഇടതുപക്ഷത്തിന് ഉണർവേകും. ഒന്നാം നിര നേതാക്കൾ മത്സര രംഗത്തിറങ്ങി തെരഞ്ഞെടുപ്പ് പ്രചരണം നയിക്കാറില്ല എന്നതാണ് ബീഹാർ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേകത. കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും മുഖ്യമന്ത്രി നിതീഷ് കുമാർ മത്സരിക്കുന്നില്ല. BJP നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായിട്ടുള്ള സുശീൽ കുമാർ മോദിയും മത്സര രംഗത്തില്ല. കാലിത്തീറ്റ കുംഭകോണ കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനാൽ ലാലു പ്രസാദ് യാദവും കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ തോറ്റതുകൊണ്ട് തന്നെ റാബ്രി ദേവിയും ഇത്തവണ മത്സരിക്കുന്നില്ല. മത്സരരംഗത്തുള്ള രണ്ട് പ്രമുഖർ മുൻ മുഖ്യമന്ത്രി ജിത്തൻ റാം മാഞ്ചിയും നിതീഷ് കുമാറിന്റെ വിശ്വസ്തനും JDU നേതാവുമായിട്ടുള്ള വിജയ് ചൗധരിയുമാണ്. നിതീഷ് കുമാർ മത്സരത്തിൽ നിന്നും വിട്ടുനിന്ന് പ്രചരണത്തിന് നേതൃത്വം നൽകുമ്പോൾ മത്സരരംഗത്ത് JDUവിന്റെ പ്രമുഖൻ വിജയ് ചൗധരിയാണ്. സമസ്തിപൂരിലെ സരേരഞ്ജൻ മണ്ഡലത്തിൽ മന്ത്രിസഭയിലെ രണ്ടാമനായ വിജയ് ചൗധരിയെ വിജയിപ്പിക്കുക എന്നത് നിതീഷ് കുമാറിനും അഭിമാന പ്രശ്നം. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ സരേരഞ്ജനിൽ 3 തവണയാണ് നിതീഷ് എത്തിയത്. ഈ മണ്ഡലത്തിൽ വിജയ് ചൗധരി ലക്ഷ്യമിടുന്നത് ഹാട്രിക്. ഒരാജ് നിതീഷ് ജി ലാലു ജി ഓർ കോൺഗ്രസ് പാർട്ടി കാ ജോ ഗഠബന്ധൻ ഹൈ യേ ഹർ ദൃഷ്ടികോൺ സേ കാഫി മജ്ബൂത് ഗഠബന്ധൻ ഹൈ ഓർ ഹം ലോഗോ കേ സാമനെ NDA കാ കോയി വജൂദ് നഹീ. ജിത്തൻ റാം മാഞ്ചി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഉയർത്തിയ വെല്ലുവിളി നിതീഷ് മറികടന്നതിൻ്റെയും ഭരണപ്രതിസന്ധി അതിജീവിച്ച് മുഖ്യമന്ത്രി കസേരയിലേക്ക് തിരികെ എത്തിയതിൻ്റെയും ബുദ്ധികേന്ദ്രവും വിജയ് ചൗധരിയായിരുന്നു. ഭൂമിഹാർ ബ്രാഹ്മണനായ ചൗധരി JDUവിൻ്റെ സവർണ മുഖം കൂടിയാണ്. ഇത്തവണ മന്ത്രി എന്ന നിലയിൽ താൻ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ തനിക്ക് തുടർച്ച നൽകുമെന്ന് വിജയ് ചൗധരി ഉറപ്പിക്കുന്നു. ഗ്രാമീണ മണ്ഡലമായ സരേരഞ്ജനിൽ ചൗധരിയുടെ എതിരാളി BJP യുവ നേതാവായ രഞ്ജിത്ത് നിർഗുണിയാണ്. മാറ്റം അനിവാര്യമാണെന്നും നാട്ടുകാരനായ തന്നെ വിജയിപ്പിക്കണമെന്നും രഞ്ജിത്ത് വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നു. IAS പഠനം ഉപേക്ഷിച്ച് BJPയിൽ സജീവമായ രഞ്ജിത്ത് അമിത്ഷായുടെയും ബീഹാറിലെ BJP ചുമതലക്കാരനായ അനന്ത്കുമാറിന്റെയും കണ്ടെത്തലാണ്. ശക്തരായ BJP നേതാക്കളെ മറികടന്നാണ് രഞ്ജിത്ത് നിർഗുണി സംസ്ഥാന രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന സരേരഞ്ജൻ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായത്. So now the time has come when many, many, many youngsters, they need to quit everything and they need to take a vote, they need to come back to the villages. Yeah, educated, qualified people need to come back to the villages and take up politics. ജിത്തൻ റാം മാഞ്ചിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന NDA സ്ഥാനാർത്ഥി. മാഞ്ചി BJP പാളയത്തിൽ അഭയം തേടിയത് സമീപകാലത്തെ ഏറ്റവും വലിയ ഭരണപ്രതിസന്ധിയിലേക്ക് ബീഹാറിനെ ചെന്നെത്തിച്ചു. പുതിയ പാർട്ടി രൂപീകരിച്ച് NDAക്കൊപ്പം ചേർന്ന ജിത്തൻ റാം മാഞ്ചിക്ക് BJPയും വലിയ പിന്തുണ നൽകി. മാഞ്ചി ഇത്തവണ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലാണ് മത്സരിക്കുന്നത്. So for myself is concerned, both the constituencies, voter expect like that, they demanded that you must contest. And that's why from both the constituencies I am contesting. I was of the opinion not to contest. But what I am doing, that is on their demand. It is different. മാഞ്ചിയെ മുന്നിൽ നിർത്തിയാണ് BJP പാർട്ടിക്ക് തീരെ സ്വാധീനം കുറവുള്ള മഹാദളിത് വോട്ടർമാരിലേക്ക് കടന്നു ചെല്ലുന്നത്. JDUവിന്റെ വിശ്വാസവഞ്ചനയുടെ ഇരയായി NDA മാഞ്ചിയെ ഉയർത്തിക്കാട്ടുന്നു. NDA is compact and each and every partner of the NDA, they are seeing in turn how Nitish Kumar or Lalu ji will go. സിറ്റിംഗ് സീറ്റായ മഖ്ദംപൂരിൽ മാഞ്ചിയുടെ പ്രധാന എതിരാളി മഹാദളിത് വിഭാഗക്കാരനായ സുബൈദാർ ദാസാണ്. ലാലുവിന്റെ അടുത്ത വിശ്വസ്തനും RJDയുടെ മഹാദളിത് മുഖവുമായ ദാസ് പ്രചരണത്തിലും ഏറെ മുന്നേറിക്കഴിഞ്ഞു. സാരി ഊർജാ ഹൈ താക്കത്ത് ഹൈ മാഞ്ചി ജി കിത്നോ ഭീ ആത്മീ ഹൈ ദമംഗ് ഹൈ യാ കുഛ് ഭീ രഹേ ഹം ഉൻകാ ജൈസെ കി ഹമാരാ ജനതാ ഹമാരെ സാത്ത് ഹൈ ഹർ ജാത് ഔർ ബിരാദരി കേ ലോഗ് ഹംകോ സാത്ത് ദേ രഹേ ഹൈ ഹം ഔർ ഹം ചുനാവ് ജീതേ. സംസ്ഥാനത്തെ NDA പ്രചാരകരിൽ പ്രമുഖനായ മാഞ്ചി ഹെലികോപ്റ്ററിൽ ബീഹാർ മുഴുവൻ സഞ്ചരിക്കുമ്പോൾ സ്വന്തം മണ്ണിലിറങ്ങി വോട്ട് നേടാൻ സമയം കിട്ടാതെ പോകുന്നതും മാഞ്ചിക്ക് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. ജിതാറാം മാഞ്ചി മുഖ്യമന്ത്രി തേ വിധായക് തേ ക്ഷത്രിയ ലേക്കിൻ ആസ് തക് കോയി ഭീ വികാസ കാര്യക്രമ നഹി കിയേ ജീതേ ദേഖ്നേ നഹി ആയേ ഗാവ് ഘർ ഘൂംനേ നഹി ആയേ.
ബീഹാറിൽ ആകമാനമുള്ള പ്രചരണം വിലയിരുത്തുമ്പോൾ ആരാണ് മുന്നിൽ എന്ന് വിലയിരുത്തുക പോലും അസാധ്യമായിരിക്കുകയാണ്. ഒരു ഭാഗത്ത് മോദിയും മന്ത്രിപ്പടയും, മറുഭാഗത്ത് ലാലുവും നിതീഷ് കുമാറും ഇഞ്ചോടിഞ്ച് പൊരുതി മുന്നേറുന്നു. പാട്നയുടെയും നളന്ദയുടെയും ജയയുടെയും മണ്ണിൽ മാത്രമല്ല, തലയുയർത്തി മുകളിലേക്ക് നോക്കിയാൽ ആകാശത്തിലും നേതാക്കൾ വോട്ട് തേടി പായുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിന്റെ വർത്തമാനവും മോദി രാഷ്ട്രീയത്തിന്റെ ഭാവിയും നിർണയിക്കപ്പെടാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉദ്വേഗജനകമാവുകയാണ്. സംവരണവും ജാതിയും ബീഫും എല്ലാം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായിരിക്കുകയാണ്. അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങളും വികസന പ്രശ്നങ്ങളും പിന്നോട്ട് പോയിരിക്കുന്നു. ബീഹാർ രാഷ്ട്രീയത്തിലേക്ക് ജാതി വീണ്ടും ശക്തമായി തിരിച്ചെത്തിയിരിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചരണായുധം ജാതി തന്നെയാണ്. ഇതിനോടെല്ലാം എങ്ങനെ ബീഹാറിലെ ജനങ്ങൾ പ്രതികരിക്കുന്നുവെന്നറിയാൻ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ കാത്തിരിക്കാം. ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേക പരിപാടിയുടെ ആദ്യ ലക്കം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.